കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കെ ജി എഫ് ചാപ്റ്റർ ത്രീയുടെ പോസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഭയങ്കര ഇൻസൈൻ ആയിട്ടുള്ള കുറേ പോസ്റ്റേഴ്സായിരുന്നു അതിൽ നമ്മൾ കണ്ടത് അൻഡ് അന്ന് ഞാൻ വിചാരിച്ചു അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്ന് ആൻഡ് റീസെൻറ്റ്ലി ഞാൻ പുഷ്പ ടു കൂടെ ഇതേപോലത്തെ കുറച്ച് പോസ്റ്റേഴ്സ് തപ്പി നോക്കി ആൻഡ് ദിസ് ഈസ് മോർ വിയേർഡർ ദാൻ കെ ജി എഫ് ത്രീ എന്ന് പറയാം സോ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ബ്ലൗസ് വിട്ട് കോടാലിം പിടിച്ച് വിൽക്കുന്ന പുഷ്പലൊരു സിഗരറ്റ് ഒക്കെ ഉണ്ട് ഒരു കായലാണെങ്കിൽ വാച്ചും കെട്ടിയിട്ടുണ്ട് സമയമൊക്കെ നോക്കിയിട്ട് സാരിയും ബ്ലൗസും കിട്ടിയിട്ടാണ് വേട്ടയ്ക്ക് ഇത് എഡിറ്റ് ചെയ്തവന്റെ മൈൻഡിൽ എന്തായിരുന്നു ഇനി അടുത്ത് നോക്കാം അല്ലു അർജുൻ വിത്ത് സായി പല്ലു സായി പല്ലവി ലക്ഷ്മികാമന്ത്ല്ലേ ഇതങ്ങനെ പല്ലവി പടത്തിന്റെ കാസ്റ്റ് പോലും നേരെ മണ്ണറിയാണ്ടാണ് ഇമാര് പടച്ചു വിടുന്നത് ഇനിയിപ്പോ ശരിക്കും സായി സായ്പല്ലവി പടത്തിൽ അതേപോലെ ഗൂഗിൾ സർച്ച് ചെയ്ത് വരും എന്തായാലും തോളത്ത് കയറി വിക്രമാനും വേതാവളും വരണ പോലെയാണ് രണ്ടന്നെയും വരവ് അടുത്തത് പുഷ്പാട്ടു ബാഹുബലി വെർഷൻ പ്രഭാസിന്റെ തല ഇറു കൃത്യമായി വെട്ടിവെച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാവില്ല ഇത് ഒരു ഒരു മനുഷ്യനെ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കണ്ടാലേ മനസ്സിലാവില്ല അടുത്തത് അല്ലു അർജുൻ വിത്ത് സായി പല്ലവി പിന്നെ സായി പല്ലവി ശരിക്കും സായി പല്ലവി ഉണ്ടാവുമോ എന്ന് സർച്ച് ചെയ്ത് നോക്കണം ഏതാ കല്യാണ വിളിച്ചിട്ട് പോയതാണ് ഫുള്ള് ചോരയാണ് ബാക്കിൽ ഒരു ഹെലികോപ്റ്റർ ഒക്കെ പുറകുണ്ട് ഈശ്വര മന്ദേരയുടെ കഴുത്തിൽ കത്തി വെച്ച് പുഷ്പരാജ് പുഷ്പരാജിന്റെ ഷർട്ടൊക്കെ നോക്കിയാൽ കിടിലെ ഈ സാരിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഷർട്ടൊക്കെയാണ് പിന്നെ എന്തിനാണ് കത്തി അതും പെൻസിൽ കത്തി രശ്മികണത്തിനൊക്കെ പോയിട്ടുള്ള ലുക്കാണ് നമുക്ക് അടുത്തത് ആട്ടുംകുട്ടിയെ പിടിച്ചു നിൽക്കുന്ന രശ്മികയും പന്തോ പിടിച്ചു നിൽക്കുന്ന അല്ലോർജനും പുഷ്പ അഥവാ കാടിന്റെ മകൻ അടുത്തത് ഈ പന്തത്തിന്റെ ബാക്കി അടിയിലൊരു പുലിയുണ്ട് ഈ പുലിയുടെ തന്നെ വർഷം പറയുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം നോക്കും പുലിയെ വേട്ടയാവിടുന്ന പുഷ്പ ഒരു കയ്യിൽ കോടാലി മറ്റേ കയ്യിൽ പാമ്പ് ൂപര് എന്താ ഉടുത്തിരിക്കുന്നത് പുഷ്പ പുലിമുരുകൻ വർഷം അടുത്തത് ഹൈടെക് പുഷ്പയാണ് ഇതിലും പുലി ഉണ്ട് മര ഉള്ളി ഉണ്ട് കയ്യില് എന്താ ചോര കൊഴുകുണ്ട് പുലിന് കൊല്ലാൻ വന്നതോ അതോ പുലിയുടെ കൂടെ വന്നതോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും പുളി അടുത്തത് പിന്നെയും പാമ്പിനെ പിടിച്ച് നിൽക്കുന്ന പുഷ്പ കഴുത്തിൽ നാരങ്ങ ഒക്കെ വലിച്ചു വരിട്ടുണ്ട് ഇപ്പത്തെ സൈഡ് നിക്കുന്നത് രശ്മികയാണോ അതോ സായി പല്ലവിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഇനി രണ്ടിനും കൂടി ക്രോസ് ആണ് ഇപ്പുത്തൊരു പുലിയുണ്ട് കേട്ടാത് പുഷ്പ എന്ന് പറഞ്ഞാൽ പുലിപ്പടമല്ല ദിസ് ഈസ് നോട്ട് പുലിമൊരു കണ്ണി നിങ്ങൾ എന്തൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത് ഇനി അടുത്തതാണ് ഇതിനെക്കാളും വിറ്റ് പടത്തിൽ ഇല്ലാത്ത സായ്പ്പല്ലേ പടത്തിലുണ്ട് പക്ഷെ പടത്തിലെ മെയിൻ വില്ലനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല സോ നമുക്ക് സാരി എടുത്ത് നിൽക്കുന്ന പുഷ്പരാജ് വിറ്റ് ഫഹദിന്റെ തല തഴുത്ത കറത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കണ്ണി കൂടെയും ചോര ഒഴുകുന്നുണ്ട് വായിക്കൂടെയും കുറച്ച് ചോര എന്നിട്ട് ഏതോ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിട്ടിയ ട്രോഫി കൊണ്ടുവരുന്ന പോലെയാണ് ആ തലയും പിടിച്ച് വരവ് ഇതൊരു ഈ പൊകുപോഞ്ഞ് അങ്ങനെ അറ്റ പുഷ്പ വക്കാണ്ട ഫർ തൃശ്ശൂർ പൂരത്തിൽ പുലികളിൽ നേരെ വന്നാണാവോ മേത്ത് എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് പേന്ദ്രറിന്റെ പോലെ കഴുത്തിലും എന്തൊക്കെയോ ഉണ്ട് കയ്യില് തോറിന്റെ ഹാമർ തോറിന്റെ അല്ലേ ഇത് മറ്റേ ഗോഡ് ഓഫ് ബാറിലെ റാക്ക് റോ കയ്യിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ റാക്സ് പുറകിലൊരു ആന പിന്നെ അടുത്തത് ഇത് നമുക്കറിയാവുന്നതാണ് ശ്രീകൃഷ്ണ പുഷ്പ ഇൻ കെ ജി എഫ് വർഷം അടുത്തത് പുലിയുടെ കൂടി ഇരിക്കുന്ന പുഷ്പടത്തിന്റെ പേരൊന്നും മാറ്റിയിട്ട് പുലിപ്പ എന്നായിരുന്നു ഓഹ് മൂപ്പരക്കാട്ട് വലിയ പുലി അടുത്തത് പുലിയെ തലോടുന്ന രശ്മികയും അയിൽ ഒതുങ്ങാത്തൊരു ഗണ്ണും പിടിച്ചു നിൽക്കുന്ന പുഷ്പരാജു ഏതോ ഇല്ലത്തിന് മുമ്പിലാണ് മൂന്നും കൂടി ഇരിക്കുന്നത് പെറ്റല്ല ഇവരുടെ വളർത്തുമകനാണ് തോന്നുന്നത് ആ പുലി ഇവർക്ക് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദത്തടുത്തായിരിക്കും രണ്ടുപേരും ചുമന്ന ഡ്രസ്സ് എങ്ങനെയാ ഇത് ഇതൊക്കെ ഏലടിച്ചു കിട്ടരുതാണോ എങ്ങനെയാ അതൊക്കെ കിട്ടരുത് ഏതാണ് ആ ഇല്ലം അടുത്തത് കുറെ ശൂലം പിടിച്ചു നിൽക്കുന്ന കസാരിൽ ഇരിക്കുന്ന പുഷ്പ ഇത് പിന്നെ എന്തൊക്കെയൊരു മേനേ മറ്റേ പോലെ വലിയ അലമ്പില്ല അടുത്തത് രശ്മിക്ക് ഒരു കോടാലം തല പിടിച്ച് നിക്കുന്നുണ്ട് പുഷ്പയാണെങ്കിൽ ആരൊക്കെ വെട്ടിക്കൊന്നിട്ട് നിൽക്കുന്നുണ്ട് ആരും വെട്ടിക്കൊന്നായിട്ട് തോന്നുന്നുള്ളോ ഏതോ ബീഫ് കൂടെ ജോലിക്കുന്ന പോലെ തോന്നുന്നു രണ്ടിനും അടുത്തത് ഏതോ വലിയ വീട്ടിനു മുമ്പിൽ അസേരിലിരിക്കുന്ന ശ്രീവല്ലിയും പുറകിൽ കെട്ടി നിൽക്കുന്ന പുഷ്പയും കുടുംബസ്ഥനായ പുഷ്പ അടുത്തത് ശ്രീവല്ലിയോടൊപ്പം ഊളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്ന പുഷ്പ പിന്നെയും ഡാൻസർ പുഷ്പയും ഡാൻസർ ശ്രീവല്ലിയാണ് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഒന്നിട്ട് ഐറ്റം ഡാൻസ് ആണ് രണ്ടും കൂടി ഇത് നയന്താരല്ലേ സായ്പ്പല്ലവി നയന്താര രശ്മിക ആരൊക്കെയാണ് ഈ പടത്തിൽ വാട്ടർ യൂണിവേഴ്സ് ദിസ് ഈസ് അടുത്തത് സൈക്കിൾ ഒടിച്ച് വരുന്ന സായ്പ്പല്ലവി മരം വെട്ടാൻ പോകുന്ന പുഷ്പരാജ് പിന്നെ സായ്പല്ലവി പണ്ടാറങ്ങാൻ ഇത് ഇനി ശരിക്കും കാസ്റ്റ് ഉണ്ടോ അടുത്തത് കുടുംബസ്ഥനായ പുഷ്പ കൃഷി അണുപ്പ് പണി ട്രാക്ടർ ഓടിച്ചിട്ടൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അടുത്തത് കാട്ടുമിറാണ്ടി പുഷ്പ കാട്ടുമിറാണ്ടി ശ്രീവല്ലി രണ്ടുപേരും കാടിന്റെ മക്കളാണ് അടുത്തത് ലുക്കിൽ പുഷ്പ നമ്മളൊക്കെ പൊട്ടമാരാണല്ലോ നമ്മളൊന്നും കണ്ടിട്ടേല്ല അടുത്തത് എന്താണത് വിയറ്റ്നാമോ ഏതോ ഗെയിമിന്റെ ട്രെയിലറാണ് അതിനെ പോലും വെറുതെ വിട്ടില്ല എവിടുന്നേ അടുത്തത് ഇത് കർണന്റെ പോസ്റ്റും നമ്മുടെ ധനുഷിന്റെ താങ്ങിനെ വെട്ടി മാറ്റി അവിടെ പുഷ്പരാജനെ കയറ്റി പുഷ്പമാര് അടുത്തത് പോത്തിന്റെ കൂടെ ഓടി വരുന്ന പുഷ്പ പോ അടുത്തത് പോത്തിന്റെ മേലെ കീറി വരുന്ന പുഷ്പ പിന്നെയും പോത്തിന്റെ മേലെ ഈ പോത്തിന് കണ്ണൊക്കെ തിളങ്ങും എന്റെ ദൈവം പോലീടെ കൂടെ പോത്തിന്റെ കൂടെ പട്ടിയുടെ കൂടെ എന്തിന്റെ കൂടെ ഒക്കെയാണ് പുഷ്പ വരുന്നത് അടുത്ത് എന്റെ ദൈവമേ ബുള്ളറ്റ് ഒക്കെ പറക്കുന്നുണ്ട് ഇപ്പൊ ആനയുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നു അടുത്തത് പുലിനെ തോളിലേറ്റി കൊണ്ടുവരുന്ന പുഷ്പരാജ് പിന്നെ പുലിയുടെ വായ പുളർക്കുന്ന പുഷ്പരാജ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കണേ ഒന്നില്ലെങ്കിൽ പുലിന്റെ കൂടെ വാല്ലെങ്കിൽ പുലീനെ കൊല്ലാൻ പാ ഇതിലിപ്പോ വില്ലം പുലിയായ തോന്നുന്നു ഓ അടുത്ത് എന്റെ ദൈവമേ പോസ്റ്റർ റിക്കണ്ണ ഇതൊക്കെ കാണുന്നുണ്ടോ ഓ മൈ ഗോഡ് അടുത്ത ശ്രീവല്ലിയുമായി ഡാൻസ് കളിക്കുന്ന പുഷ്പ നെഞ്ചത്ത് കേറി രണ്ടുപേരും ഡാൻസ് ഇടിൽ അടുത്തത് കയ്യിൽ ചങ്ങലയുമായുള്ള പുഷ്പ ബാക്കിൽ ശ്രീവല്ലി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അടുത്തത് ഫാൻസി ഡ്രസ്സും കഴിഞ്ഞ് ശ്രീവല്യനും കൂട്ടി വീട്ടിൽ പോകുന്ന പുഷ്പ ശ്രീവല്ലിയുടെ മുഖം നോക്കൂട്ട് എക്സ്പ്രഷൻ അടുത്തത് പൂജ ഹെഡയുമായി ഡാൻസ് കളിക്കുന്ന പുഷ്പ ഐറ്റം ഡാൻസ് ആയിരിക്കും ഇപ്പൊ ഇതുണ്ടോ ഈ പടത്തില് സായി പല്ലവി പൂജ ആരുമില്ല ദൈവമേ അടുത്തത് ശ്രീ

അടുത്ത സ്റ്റാർ ദി ദി ഹൺ ഫോർ പുഷ്പാസ് എഗ് എന്ന് അടുത്തത് നാനിയുടെ ആ മണ്ടപടത്തിന്റെ പോസ്റ്റർ അതിൽ പുഷ്പ അടുത്തത് രശ്മിക ചായ കുടിക്കുന്ന പുഷ്പ ഇതെങ്ങനെ പുഷ്പയാവും ഇതെങ്ങനെ പുഷ്പ ആവും എന്തോ അടുത്തത് തപസ് അനുഷ്ഠിക്കുന്ന പുഷ്പിൽ ആനയുണ്ട് അതിന്റെ പുറകിൽ ഫാദുണ്ട് ഏതോ കാടുണ്ട് മലയുണ്ട് ഇപ്പുറത്തൊരു പാമ്പുണ്ട് അതിൽ ഒരു ശൂലുണ്ട് ഇല്ലാത്തൊന്നുമില്ല സോ നാഷണൽ അവാർഡ് കൺഫേം